മുറിച്ചെടുത്തത് മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ चिकन मसाला 1/2 टेबलस्पून इंजी वेल्तुल्ली पेस्ट 3 स्पून पच्चमुळक 2 एण्णम अरिञ्ञेडुत्तत् ओनियनुम टोमाटोम चॉपरिल वेच्च् चॉप् चेय्तेडुत्तत् कैप्सिकम नीळत्तिल अरिञ्ञेडुत्तत् इनि नमुक्क् ई चिकनिलेक्क् कुरच्च् सोया सॉस आड् चेय्त् कोडुक्काम् കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സുർക്ക ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളകും പൊടി അര ആഡ് ചെയ്തു കൊടുക്കാം അര നമുക്ക് മസാലയിലും ആഡ് ചെയ്തു കൊടുക്കാം മല്ലിപ്പൊടി വലിയ ജീരകം പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് मिक्स अर मणिकूर वो मसाल अर मणिकूर् वच कमर पान अल आड ओल चूड़ी वो नमक ना चिकन डीप फ्राई मे चिकन ई भाग वे मरचना अब नमक प्लेट चिकन आईटी अब चिकन मेट ऑयल नमुक कुछ ऑयल आड ई नम चन पड़ ऑयल मसाल इन नमुक पचमुग् रण अरीड इंजी वेत पेस्ट नाइट मिक्स चॉप ओनियन इलाक आड्डे
മിക്സ് ചെയ്ത് എടുക്കാം കാശ്മീരി മുളകും പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫുൾ ആഡ് ചെയ്ത് കൊടുക്കണേ കാപ്സിക്കം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ ചില കാപ്സിക്കം ഒക്കെ വെന്ത് വരുന്നുണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം കളർ റെഡ് കളർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ഓയിലും ആഡ് ചെയ്യണം ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഒന്ന് മിക്സായി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നടച്ചിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് സെർവ് ചെയ്യാം കുറച്ച് വെള്ളം ചൂട് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം
മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും കുബ്ബൂസിന് ഇത് നല്ല ടേസ്റ്റി ആണ്. വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണം. താങ്ക് യു.